ഹായ് കൂൾ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ടു മമ്മ കൂൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികൾക്ക് ലിക്വിഡ് മെഡിസിൻസ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇത് നമ്മുടെ ചാനലിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കുട്ടികൾക്ക് മെഡിസിൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാനിപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. ലിക്വിഡ് മെഡിസിൻസ് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡോക്ടർ പറഞ്ഞ അളവിൽ തന്നെ കൊടുക്കാനാണ്. അതായത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് എല്ലാ മരുന്നുകളും ഡ്രോപ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു 0.3 ml 0.5 ml അങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഡോസിൽ തന്നെയാണ് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അശ്രദ്ധമായിട്ട് മരുന്ന് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളില്ലാത്ത സമയത്ത് വേറെ ആരെങ്കിലും കൊടുക്കാൻ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് എവിടെയെങ്കിലും എഴുതി ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഏതൊക്കെ ടൈമിൽ എത്ര ML മരുന്നാണ്, ഏതൊക്കെ മരുന്നാണെന്നുള്ളത് കറക്റ്റ് നെയിമും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും എല്ലാം എഴുതിയിട്ട് എവിടെയെങ്കിലും, അതായത് ഈ മരുന്ന് മെഡിസിൻ വയ്ക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലുമാണ് കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഈ മെഡിസിൻ്റെ അളവൊന്നും മാറിപ്പോകാതെ കൊടുക്കാനും പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മെഡിസിൻ കറക്റ്റ് അളവിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഡോക്ടേഴ്സ് എപ്പോഴും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴേ കുട്ടികളുടെ പ്രായവും അവരുടെ വെയിറ്റും കൂടി കൂട്ടിയിട്ടാണ് മരുന്ന് തരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മെഡിസിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന മന്ത് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം മരുന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഡോക്ടർ പണ്ട് ഒരു അസുഖം വന്നപ്പോൾ തന്ന മരുന്ന് തന്നെ പിന്നെയും പിന്നെയും കണ്ടിന്യൂ ചെയ്യാതെ അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കുട്ടിക്ക് മരുന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏത് മെഡിസിൻസ് കൊടുക്കുമ്പോഴും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്നാലേ അതിന് നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ, അതിനകത്തെ എല്ലാ കോമ്പൗണ്ടും തമ്മിൽ മിക്സ് ആയിട്ട് കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിക്ക മരുന്നിലും പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം എന്ന്. പിന്നെ നമ്മൾ മരുന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ മരുന്ന് പൊട്ടിച്ചിട്ട് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, മിക്ക മരുന്നിനും 2 കൊല്ലം 3 കൊല്ലം ഒക്കെ ഉണ്ടാകും, അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മരുന്ന് കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിനേക്കാളും നമ്മളെപ്പോഴും പൊട്ടിച്ച മരുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുട്ടിക്ക് കൊടുക്കുന്നതിന് മുമ്പ് പുറത്ത് വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യത്തിൽ നമ്മളെ പൊട്ടിച്ച് ആ മിക്സ്ചർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വേണം സൂക്ഷിക്കാൻ, നമ്മൾ പുറത്ത് സൂക്ഷിക്കാൻ പാടില്ല. പിന്നെ എന്ത് മരുന്നാണെങ്കിലും, നമ്മുടെ മരുന്നാണെങ്കിലും കുട്ടികളുടെ മരുന്നാണെങ്കിലും കുട്ടികളുടെ കൈ എത്തുന്ന ദൂരത്തിൽ ഒരിക്കലും നമ്മൾ സൂക്ഷിക്കരുത്. കുട്ടികളിൽ നിന്ന് അകത്തി എപ്പോഴും മരുന്ന് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ് ഡോക്ടർ പണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് അടുത്ത പ്രാവശ്യം ഈ അസുഖം വരുമ്പോൾ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ചില സമയത്തൊക്കെ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് ആയിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാത് ഈ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കുന്നത് കുട്ടികളുടെ ശരീരത്തിന് വളരെ കേടാണ്. അത് മിക്കവർക്ക് അറിയാവുന്നതായിരിക്കും ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മാത്രം ഈ ആൻറ്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ കൊടുക്കുക. പണ്ടത്തെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് ഒരിക്കലും പുതിയ മരുന്ന് മേടിച്ച് കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോൾ മരുന്ന് കൊടുത്താലും മിക്ക കുട്ടികളും അത് തുപ്പിക്കളയാറുണ്ട്. എൻ്റെയൊക്കെ മക്കളെ 2 പേരെ മരുന്ന് കുടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ മോനാണെങ്കിലും ശരി, മൂത്ത മോനാണെങ്കിലും ശരി, മൂത്ത മോന് ഒരു 5 വയസ്സാകുന്നവരെയൊക്കെ മരുന്ന് കുടിപ്പിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പം ചെറിയ മോനുണ്ടായപ്പോഴും അവനെ അതെ, അവൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് തുപ്പിക്കളയും, അല്ലെങ്കിൽ കരയും, കാണിക്കണ പോലെ കാണിക്കും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുട്ടികളെ മരുന്ന് കുടിപ്പിക്കാൻ. ഇനി കുട്ടികളെ തുപ്പാതെ മരുന്ന് കുടിപ്പിക്കാനായിട്ട് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും ഈ ചീക്കിൻ്റെ ഇടയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതപ്പോൾ അവർ ഇറക്കിക്കോളും. അല്ലെങ്കിൽ ഈ ചീക്കിൻ്റെ ഇടയിൽ കൂടി നാക്കിൻ്റെ ഇടയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ നേരെ നമ്മൾ വായിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് നേരെ പുറത്തേക്ക് തുപ്പാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. പിന്നെ ഈ ആൻറ്റിബയോട്ടിക് പോലുള്ള കയ്പുള്ള മരുന്നൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ കുറച്ച് പാലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആ ഒരു ടേസ്റ്റിനെ മാറ്റാനുള്ള സാധനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് കുടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞിട്ടുള്ള അസ്വസ്ഥതകളൊന്നും കാണിക്കില്ല. പിന്നെ ഈ മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിലപ്പോൾ കുട്ടികൾക്ക് മരുന്ന് കൊടുത്തു അത് അപ്പം തന്നെ വൊമിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം മരുന്ന് നമുക്ക് ഫുള്ളായിട്ട് കുട്ടിയുടെ വയറ്റിൽ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ആ മരുന്ന് മാറ്റണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡോസ് എപ്പോൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഡോക്ടറോട് ചോദിക്കണം.
ചിലപ്പോൾ ആ ഡോസ് കറക്റ്റ് ആയിട്ട് കുട്ടിയുടെ വയറ്റിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അസുഖം കുറയാതിരിക്കാം. അപ്പൊ നിങ്ങൾ മരുന്ന് കൊടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും ഈ ചീക്കിന്റെ ഇടയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിലെ കൂടി ഈ നാക്കിന്റെ ഇടയിലേക്ക് ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ അവർ തുപ്പിക്കളയുക, ഓക്കാനിച്ച് കളയൊന്നും ചെയ്യാതെ ഇറക്കിക്കോളും, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ കൂടി തുപ്പിക്കളയും, അല്ലെങ്കിൽ പുറത്തേക്ക് തുപ്പിക്കളയും, കുട്ടികൾ അങ്ങനെ പലതും ചെയ്യും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഫില്ലറിലാണെങ്കിലും ഈ സിറിഞ്ചിലാണെങ്കിലും ഒക്കെ മരുന്ന് എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടും കൂടുതലും ഒട്ടും കുറവും എടുക്കരുത്, കറക്റ്റ് അളവ് മാത്രം എടുത്ത് കുട്ടിക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില മരുന്നിനൊന്നും ഡ്രോപ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഡോക്ടേഴ്സ് സാധാ മരുന്ന് തന്നെയായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 2 ml 3 ml ഒക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഡ്രോപ്പറിൽ നമ്മൾ മരുന്ന് എടുക്കുമ്പോൾ 1 ml ആയിരിക്കും. അപ്പോൾ അത് 2 ml 3 ml ഒക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും കുട്ടിയുടെ വായിൽ വെച്ചിട്ട് ഈ ഡ്രോപ്പർ ഒരിക്കലും ആ മെഡിസിനിലേക്ക് ഇടരുത്. അതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു മെഷറിംഗ് കപ്പിലേക്ക് അളന്ന് വെച്ചിട്ട് അതിനകത്തു നിന്ന് മാത്രം ഈ ഡ്രോപ്പർ കൊണ്ട് മരുന്ന് എടുത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ കുട്ടികളുടെ വായിലിട്ട് ഈ ഡ്രോപ്പർ വീണ്ടും വീണ്ടും ആ മരുന്നിൽ മുക്കിയിട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഉള്ളതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി അറിയാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.